സാങ്കേതിക വിനിമയവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ഉചിതാധികാരിയായ ട്രായിയുടെ ചെയർമാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമറിയുന്നത് വിഷയം 24 ന്യൂസ് ഉന്നയിച്ചപ്പോൾ മാത്രം. I have no idea and I have not seen the news, so I am not able to comment on something which I don't know about. No, net neutrality, we have already given our recommendations to the government and government has accepted them also, so I think net neutrality is an acceptable thing in India. Internet സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയത് ട്രായിയാണ്. ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉത്തരവ് ട്രായിയുടെ ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും ലംഘിച്ചു മാത്രമേ നടപ്പാക്കാൻ സാധിക്കൂ. 24 പുറത്തുവിട്ട ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ ലോക്സഭയുടെ ശ്രദ്ധ എൻ കെ പ്രേമചന്ദ്രൻ അടിയന്തര പ്രമേയത്തിലൂടെ ക്ഷണിച്ചു. എന്നാൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കർ അംഗീകരിച്ചില്ല. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉത്തരവ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ രാജ്യത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും വിവിധ മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. സവിശേഷാധികാരങ്ങളുടെ ദുർവിനിയോഗം എന്ന ആക്ഷേപം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ ആധാർ വിധിക്ക് ശേഷം ഒരിക്കൽ കൂടി നേരിടേണ്ടി വരികയാണ്. ട്രായ് പോലും അറിയാതെ ഇത്ര ധൃതിയിൽ ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കേണ്ട അടിയന്തര സാഹചര്യം രാജ്യത്ത് എന്താണ് നിലനിൽക്കുന്നതെന്ന് സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. This is 24.